morning, all of you. Bahumanapetta Adhyaksha, Priyangaranaya College Principal, Dr. K. R. Caesar, Tirurangadi Ethinkhanayudeyum, Adinte Anubandha Sthapanangaludeyum, Sakriya Pravarthanangalkku Netrathvavum, Karmikathvavum Nalkunna, ഈ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച സമാധരണീയനായ കോളേജ് മാനേജർ എം കെ ബാബാസാഹിബ്, സ്റ്റാഫ് ക്ലബ് പ്രസിഡന്റ് പ്രൊഫസർ അനീസ് സർ, കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ ഷിബിന് സർ, തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കിയ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്, നോഡൽ ഓഫീസർ, പി ടി എ ഭാരവാഹികൾ, സീനിയർ സൂപ്രണ്ട് കൂളത്ത് അഹമ്മദ് സർ, സ്നേഹനിധികളായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഈ മഹത്തായ ചടങ്ങിന് സ്വാഗത ഭാഷണം നിർവഹിച്ച പ്രിയ സുഹൃത്ത് ഡോക്ടർ നാസർ, സുഹൃത്തുക്കളെ, ആമുഖമായിട്ട് തങ്ങളുടെ പ്ലസ് ടു പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ച് പ്രൗഢോജ്ജ്വലമായിട്ടുള്ള ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പോക്കർ സാഹിബ് മെമ്മോറിയൽ ഓർഫനേജ് കോളേജിലേക്ക് അഡ്മിഷൻ ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ഹൃദയംഗമമായിട്ട് അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ കലാലയത്തിൽ ഉന്നതമായ മേന്മയേറിയ ഒരു അക്കാദമിക് പിരീഡ് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയും സർവേശ്വരനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുമായിട്ട് എനിക്ക് പങ്കുവെക്കാനുള്ളത് കഠിനാധ്വാനവും അച്ചടക്കവും അർപ്പണബോധവും കർമ്മോത്സുകതയും നമ്മുടെ ജീവിതപാതയിലേക്ക് സമ്മേളിപ്പിക്കുമ്പോൾ, സ്വാംശീകരിക്കുമ്പോൾ, സമന്വയിപ്പിക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിലെ മികവാർന്ന വിജയം കൈവരിക്കാൻ കഴിയുക എന്ന വസ്തുതയാണ്. ഇപ്രാവശ്യത്തെ യു പി എസ് സി നടത്തിയ സിവിൽ സർവീസ് പരീക്ഷയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, കേരളത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിയ ധന്യമാർന്ന വിജയം കൈവരിച്ചിട്ടുള്ള ശ്രീധന്യയുടെ ഇച്ഛാശക്തി അത് നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുന്നു. എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം വളരെ ആപ്റ്റായിട്ട് വിദ്യാർത്ഥി സമൂഹത്തോട് പറയുകയുണ്ടായിട്ടുണ്ട്, എയിമിംഗ് ഓഫ് സ്മോൾ ഇസ് എ ക്രൈം. ജീവിതത്തിലെ ചെറിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത് കുറ്റകരമാണത്രേ. എ പി ജെ അബ്ദുൽ കലാമിന്റെ ആ മെസ്സേജ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, എന്താണ് പി എസ് എം ഒ കോളേജ്? പോക്കർ സാഹിബ് മെമ്മോറിയൽ ഓർഫനേജ് കോളേജ് അതിൻ്റെ അസ്ഥിവാരമായിട്ടുള്ള, അതിൻ്റെ നട്ടലായിട്ട് വർത്തിക്കുന്ന തിരൂരങ്ങാടി എതീംഖാനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കോളേജ് ജനമനസ്സുകളിലും സമൂഹത്തിന്റെ ഹൃദയങ്ങളിലും ഇത്രയും ഇടം പിടിക്കുവാനുള്ള കാരണം എന്താണ്? വളരെ സ്പഷ്ടമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ കോളേജിന് എന്തിനാണ് ഇത്ര ഒരു പ്രാധാന്യം നൽകുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പി ടി എ മീറ്റിംഗിൽ ഒരു രക്ഷിതാവ് പ്രിയങ്കരനായിട്ടുള്ള പ്രിൻസിപ്പളിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, സർ എന്റെ മകൾക്ക് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം കരസ്ഥമാക്കിയപ്പോൾ, എല്ലാ വിഷയത്തിലും എ പ്ലസ് വാങ്ങിയിട്ട് വന്നപ്പോൾ ഒരുപാട് അഭിമാനം തോന്നിയിട്ടുണ്ട്. അതിനേക്കാളും സന്തോഷവും ആഹ്ലാദവും നൽകുന്നത് ഈ പി എസ് എം ഒ കോളേജിന്റെ അങ്കണത്തിലേക്ക് അഡ്മിഷൻ കിട്ടിയപ്പോഴാണെന്ന് പറഞ്ഞപ്പോൾ വലിയ അഭിമാനം തോന്നിയിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം? ഈ സ്ഥാപനത്തിന്റെ ശില്പിയായിട്ടുള്ളത് മർഹൂം എം കെ ഹാജി സാഹിബാണ്. ആരായിരുന്നു എം കെ ഹാജി സാഹിബ്? പാവപ്പെട്ടവന്റെ കൂടെ നിന്ന് നിരാലംബർക്ക് ആലംബമേകിയ, അശരണർക്ക് ആശ്രയത്വം നൽകിയ, അഗതികൾക്ക് കൂടെ നിന്നിട്ടുള്ള, രണ്ടാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള, എന്താണോ തനിക്ക് കിട്ടാത്തത്, എന്താണ് തനിക്ക് ലഭ്യമാകാത്തത്, അത് മറ്റുള്ളവർക്ക് ലഭ്യമാകണമെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്ന ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു എം കെ ഹാജി സാഹിബ്. നിങ്ങൾ ഡോക്യുമെന്ററിയിൽ കേട്ട പോലെ 1940കളിൽ തിരൂരങ്ങാടിയിൽ കോളറ വന്നപ്പോൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു, ഒരുപാട് ആളുകൾ, ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങൾ അനാഥരായി.
അനാഥ മക്കൾക്ക് സനാഥം നൽകുവാൻ വേണ്ടി സ്വന്തം ഭവനം യതീമുകൾക്ക് താമസിക്കാൻ വേണ്ടി ഒളിഞ്ഞു കൊടുത്തു. പിന്നീട് ആ സ്വന്തം വീട് യതീംഖാനക്ക് ദാനമായിട്ട് നൽകിയിട്ടുള്ള ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു എം കെ ഹാജി സാഹിബ്. ആ എം കെ ഹാജി സാഹിബ് കൊളുത്തി വെച്ചിട്ടുള്ള ദീപം അടയാതെ കൊണ്ടുപോകുന്ന പിൻഗാമികളാണ് ഇപ്പോഴുള്ള മാനേജ്മെന്റും ഭാരവാഹികളും എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുന്നു. ഈ സ്ഥാപനത്തില് വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇന്നത്തെ വർത്തമാന കാലത്ത് എല്ലാ ബിസിനസ്സുകളും എല്ലാ സംരംഭവും മുന്നോട്ട് പോകുന്നത് ഒരു അടിസ്ഥാന തത്വമുണ്ട്, ലെസ് ഇൻവെസ്റ്റ്മെന്റ് മോർ പ്രോഫിറ്റ്, കുറഞ്ഞ നിക്ഷേപം കൂടുതൽ ലാഭം, ലാഭം ഉണ്ടാക്കുക. പല ആളുകളും വ്യവസായങ്ങളൊക്കെ നിർത്തിവെച്ചിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മേഖലയായിട്ട് ഇന്ന് കാണുന്നത് ആശുപത്രി രീതിയിലുള്ള മേഖലയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടാക്കലാണ്. അതിൽ നിന്ന് വ്യതിരക്തമായിട്ട് നിയമനത്തിനോ പ്രവേശനത്തിനോ ചില്ലിക്കാശ് വാങ്ങാതെ അപ്പോയിന്റ്മെന്റ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് പി എസ് എംഒ കോളേജ്. ഈ അവസ്ഥയിൽ എനിക്ക് മനസ്സിലേക്ക് വരുന്നത്, നിങ്ങൾ അനാഥ മക്കളെ ആദരിക്കുന്നില്ലയോ, നിങ്ങൾ അനാഥ മക്കളെ സംരക്ഷിക്കുന്നില്ലയോ എന്ന പരിശുദ്ധ ഖുർആന്റെ ചോദ്യത്തിന് ഗുണാത്മകമായിട്ട് സക്രിയപരമായിട്ട് പ്രതികരിക്കുകയായിരുന്നു എം കെ ഹാജിയും കൂട്ടാളികളും. കെ എം മൗലവി സാഹിബ്, കെ എം സീദി സാഹിബ്, കെ ഉമർ മൗലവി, അതുപോലെയുള്ള മഹാരഥന്മാർ സി എച്ച് കുഞ്ഞാലു ഹാജി, സി എച്ച് ഇബ്രാഹിം ഹാജി, അതുപോലെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മജീദ് ഡോക്ടർ, ഈ മാനേജ്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമായിരുന്ന ഡോക്ടർ മജീദ്, അതുപോലെ മാനേജ്മെന്റിന്റെ പ്രസിഡന്റ് ആയിരുന്ന മൊഹീദ്ദീൻ ഉമരി, എന്താണ് അവരെ ഇവിടെ ഇട്ടേച്ചു പോയത്? പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ ബഹുമതിയോ? പബ്ലിസിറ്റി അന്വേഷിച്ചു പോകുകയോ ചെയ്യാതെ തന്റെ കർമ്മം കൊണ്ട് മറ്റുള്ളവർക്ക് സമാശ്വാസം നൽകാൻ, തന്റെ പ്രവർത്തനം കൊണ്ട് അനാഥ മക്കൾക്ക് പരിഗണന നൽകാൻ, അവരുടെ ജീവിതത്തിന്റെ ഉന്നമനം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ മഹാഗതന്മാർ ശ്രമിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അനാഥ മക്കളെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ അടുത്ത് ആണ് ഇരിക്കുക എന്ന മുഹമ്മദ് നബിയുടെ അധ്യാപനത്തിന്റെ പ്രചോദനം മാത്രമായിരുന്നു അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു പ്രിയ സുഹൃത്തിൻ്റെ അപ്പോയിന്റ്മെന്റുമായിട്ട് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. സി എച്ച് കുഞ്ഞാലു ഹാജി മാനേജറായിട്ട് നിൽക്കുന്ന കാലം 1983 എം കെ ഹാജി സാഹിബ് ഇവിടെ നിന്ന് വിട പറഞ്ഞപ്പോൾ ഈ കോളേജിന്റെ മാനേജറായിട്ടും നമ്മുടെ എത്തിക്കാനയുടെ സെക്രട്ടറി ആയിട്ടും സി എച്ച് കുഞ്ഞാലു ഹാജി ഏറ്റെടുത്തു. ആ സമയത്ത് ഈ കോളേജിലെ ഒരു അപ്പോയിന്റ്മെന്റ് നടക്കുന്നു. ഈ കോളേജിലേക്ക് വന്നിട്ടില്ല ആ ടീച്ചർ. ഈ കോളേജിലേക്ക് വന്നിട്ട് മാനേജറെ കാണുകയോ മറ്റുള്ളവരെ കാണുകയോ ചെയ്തിട്ടില്ല. നമുക്കറിയാം പല സ്ഥാപനങ്ങളിലും നിയമനം നടത്തുമ്പോൾ ആദ്യം ചെന്നിട്ട് 50 ലക്ഷം 40 ലക്ഷം ഓഫർ ചെയ്യണം. ജാതി നോക്കും, മതം നോക്കും, പണം നോക്കിയിട്ട് മാത്രം പ്രവേശനം നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരു മകുടോദാഹരണമാണ് പി എസ് എംഒ കോളേജ്. ആ പി എസ് എംഒ കോളേജിലേക്ക് അപ്പോയിന്റ്മെന്റിന് വന്നിട്ടുള്ള ടീച്ചർ അപ്ലിക്കേഷൻ ഫോം ഒരു സുഹൃത്തിനെ വിട്ടിട്ടാണ് കൊടുത്തയച്ചിട്ടുള്ളത്. ഈ ക്യാമ്പസിലേക്ക് വന്നിട്ടില്ല അവരെ. അവർക്ക് ഉറപ്പായിരുന്നു പി എസ് എംഒയിൽ എനിക്ക് കിട്ടില്ല. ആ ടീച്ചർക്ക് അറിയാമായിരുന്നു പി എസ് എംഒ കോളേജില് സാമ്പത്തികം നോക്കുന്നില്ല, കോഴ വാങ്ങാറില്ല. പക്ഷെ എന്നിട്ടും ആ ടീച്ചർക്ക് ഉറപ്പിട്ട് എനിക്ക് കിട്ടില്ല. കാരണം ഞാൻ ഹിന്ദുവാണ്, ഞാൻ വേറൊരു മതത്തിൽപ്പെട്ട വക്താവാണ്, എനിക്ക് അവിടെ തരില്ല. കാരണം ഓപ്പൺ സീറ്റാണ്. പക്ഷെ അവർ ഇന്റർവ്യൂ വന്നു. ഈ സൗദാബാദിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഇവിടുത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ മാത്രമായിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞു, അവർ വീട്ടിലേക്ക് ഭർത്താവിന്റെ കൂടെ തിരിച്ചു പോയി. വൈകുന്നേരം പ്രിൻസിപ്പാളിന്റെ കോള്, യു ആർ അപ്പോയിന്റഡ്, നിങ്ങളെ പി എസ് എംഒ കോളേജിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ബോധം കിട്ടില്ല എന്നുള്ളൂ. സന്തോഷം കൊണ്ട് മതിമറന്നു. പിറ്റേന്ന് രാവിലെ പി എസ് എംഒ കോളേജിലേക്ക് വന്നിട്ട് പ്രിൻസിപ്പൾ കണ്ടിട്ട് ആ ടീച്ചറും ഭർത്താവും കുഞ്ഞാലു ഹാജിയുടെ വീട്ടിലേക്ക് പോയി.
ആ കുഞ്ഞാത്തു ഹാജിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി ഒരു സമ്മാനവും കുറച്ച് സ്വീറ്റ്സും വാങ്ങിയിട്ട് പോയി. ആ സ്വീറ്റ്സ് അവരെ കയ്യിലേക്ക് നീട്ടിയിട്ട് വളരെയധികം നന്ദിയുണ്ട്, ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല, അങ്ങ് എന്നെ അപ്പോയിന്റ് ചെയ്തു, എന്റെ സന്തോഷത്തിൽ നിങ്ങൾ പങ്കുകൊള്ളണേ എന്ന് പറഞ്ഞിട്ട് സ്വീറ്റ്സ് നീട്ടിയപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ആ മഹാനായ വ്യക്തിത്വം അത് തിരസ്കരിച്ചു. അത് വേണ്ട, അത് ഇവിടുത്തെ പരിപാടിയല്ല. മാനേജറോട് വിധേയത്വം നിങ്ങൾ കാട്ടണ്ട, ഞങ്ങളോട് കൂറും കടപ്പാടും നിങ്ങൾക്ക് വേണ്ട. ആ അധ്യാപികൾക്ക് നൽകുന്ന നിർദ്ദേശം ഞങ്ങളുടെ ഹൃദയത്തിൽ തങ്ക ലിപികളെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞാലു ഹാജാ ടീച്ചർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം, സ്ഥാപനത്തെ സ്നേഹിക്കുക, സ്ഥാപനത്തെ പൊന്നുപോലെ നോക്കുക, കുട്ടികളെ പഠിപ്പിക്കുക, സ്ഥാപനത്തിന്റെ യശസ്സും അഭിമാനവും വളർത്തുന്നതിന് വേണ്ടി അഹോരാത്രം കർമ്മനിരതരാകുക. ആ നിർദ്ദേശം കൊടുത്തിട്ട് ഈ പി എസ് എം ഒ കോളേജിലേക്ക് തിരിച്ചയച്ചു. അതാണ് ഈ പി എസ് എം ഒയുടെ പുണ്യം, അത് തന്നെയാണ് ഈ പി എസ് എം ഒയുടെ പുണ്യം. ആ മനോഹരമായിട്ടുള്ള കാഴ്ചപ്പാട്, കാരണം കുഞ്ഞാത്തു ഹാജി കണ്ടുപഠിച്ചത് എം കെ ഹാജി എന്നാണ്. ആ എം കെ ഹാജിയെ പറ്റിയാണല്ലോ ഉമർ മൗലവി തന്റെ ആത്മകഥയായ ഓർമ്മയുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ പറയുന്നത്. കോളറ ബാധിച്ചിട്ട് ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലിൽ വന്നപ്പോ ഉച്ചവരും ഉടയവരും പരിചരിക്കാതെ ഭയപ്പെട്ട് മാറി നിന്ന സമയത്ത് ആ പച്ചയായിട്ടുള്ള മനുഷ്യൻ ആശുപത്രിയിലേക്ക് വരികയും ആ രോഗികളുടെ ഛർദിയും ബോഡി വേസ്റ്റും തന്റെ കൈകൾ കൊണ്ട് വൃത്തിയാക്കിയിട്ട് സേവനത്തിന് ഉത്തമ മാതൃകയായിട്ട് ഞങ്ങളെ നയിച്ചു എന്ന് ഉമർ മൗലവി പറയുന്നു. ഒരു വളരെ മനുഷ്യസ്നേഹിയായിട്ടുള്ള ആ എം കെ ഹാജിയുടെ സ്ഥാപനത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് ഇവിടെ. അതുപോലെ തന്നെ തിരുവരങ്ങാട് എത്തിഖാനയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നല്ല ക്വാളിറ്റിക്ക് പേര് കേട്ട സ്ഥാപനമാണ്. അവിടെ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന മെഡിക്കന്മാരായിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിക്കാൻ ഈ വിനീതനും അവസരം കിട്ടിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള, ഞാനൊരു ഓർഫൻ ആണെന്ന പ്രതീതിയിൽ, അത് എം കെ ഹാജി പഠിപ്പിച്ചത് അങ്ങനെയാണ്. തന്റെ വീട്ടിൽ സനാതനം നൽകിയിട്ടുള്ള പിന്മുറക്കാരാണ് അവരെ. നിങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയൂന്നിയിട്ട് ഈ സ്ഥാപനത്തിന് മുന്നോട്ട് ഇതിന്റെ പാന്താവിലേക്ക് നിങ്ങൾ പോകുമ്പോ എം കെ ഹാജി കാട്ടിക്കൊടുത്ത വെളിച്ചത്തിലൂടെയാണ് ആ കുട്ടികൾ പോകുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇപ്രാവശ്യവും ഡിപ്പാർട്ട്മെന്റിൽ ഓപ്പൺ മരിച്ചിൽ വന്നത് രണ്ടോ മൂന്നോ പേര് യതീംഖാനയിൽ പഠിച്ചിട്ടുള്ള കുട്ടികളാണ്. അതൊരു വല്ലാത്തൊരു സംഭവമാണ്. യതീംഖാനയിൽ പഠിച്ചിട്ടുള്ള മെറിറ്റിൽ കയറിയിട്ടുള്ള കുട്ടികളെ നെഞ്ചിലേറ്റിക്കൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളിലൂടെ ജീവിക്കുന്നത് എം കെ ഹാജിയുടെ പോളിസീസും എം കെ ഹാജിയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളിലൂടെ ജീവിക്കട്ടെ എം കെ ഹാജി സാഹിബ്. കുറ്റങ്ങളും പ്രശ്നങ്ങളും ലിമിറ്റേഷൻ മാത്രം പറഞ്ഞ് നടക്കുന്ന ഈ തലമുറ കണ്ടുപഠിക്കണം. ഈ എം കെ ഹാജി സാഹിബ് ജീവിക്കുന്നത് നമ്മളിലൂടെയാണ്. ആ ക്വാളിറ്റിയുള്ള കുട്ടികൾ, അതുപോലെ തന്നെ ഒരുപാട് മേഖലയിൽ യതീംഖാനയിൽ നിന്ന് പഠിച്ചവർ വന്നിട്ടുണ്ട്. എന്തിലേറെ പറയുന്നു, ഇവിടെ അടുത്ത അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുള്ള എന്റെ പ്രിയ സുഹൃത്ത്, ആ പ്രിയ സുഹൃത്ത് എസ് എസ് എൽ സി കഴിഞ്ഞു, പ്ലസ് ടു കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, പി ജി കഴിഞ്ഞു, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയിട്ട് ഈ പി എസ് എം ഒ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നിയമനം നേടിയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ അത്ഭുതം എന്റെ. അദ്ദേഹത്തിന് സ്റ്റാഫ് ക്ലബിന്റെ കീഴിൽ ഒരു അനുമോദന ചടങ്ങ് ഏൽപ്പിച്ചു. ഒരു അനുമോദന ചടങ്ങ് നടത്തിയപ്പോൾ ആ പ്രിയ സുഹൃത്തിനെ യതീംഖാനയെ പറ്റി പറഞ്ഞപ്പോൾ കണ്ണിൽ വെള്ളം നിറയുകയും അദ്ദേഹം പ്രസംഗം നിർത്തിയിട്ട് ഇരിപ്പിടത്തിലേക്ക് പോയത് വളരെയധികം സന്തോഷപൂർവ്വം ഞാൻ ഓർക്കും. അതുപോലെ തന്നെ ഈ കേരളമാണ് ചർച്ച ചെയ്യപ്പെട്ട ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു ഇവിടെ അടുത്ത് നടന്ന അപ്പോയിന്റ്മെന്റ്. ഓപ്പൺ സീറ്റിൽ മതം നോക്കാതെ ജാതി നോക്കാതെ ഞങ്ങളുടെ പ്രിയ സുഹൃത്തിനെ ഈ കോളേജിലേക്ക് അഡ്മിഷൻ ചെയ്തു. അദ്ദേഹവും ചടങ്ങിൽ പ്രസംഗം മുഴുമിപ്പിക്കാതെ അവിടെ പോയിട്ടിരുന്നു. കാരണം എങ്ങനെ മുഴുമിപ്പിക്കാൻ കഴിയും, ഈ മഹാരഥന്മാരെ ഓർത്തുകൊണ്ട് ഈ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അവർക്ക് അവരുടെ പ്രസംഗം മുഴുമിപ്പിക്കാൻ കഴിയുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ അനർത്ഥമാക്കുന്നത്. ശ്രീനാരായണ ഗുരു വളരെ പ്രസക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ആ മാതൃകാസ്ഥാനം ഏറ്റവും നല്ല രീതിയിൽ അന്വർത്ഥമാക്കിയത് പി എസ് എം ഒ കോളേജാണ്. മറ്റുള്ള സ്ഥാപനത്തിൽ കോഴ വാങ്ങാതെ, ഈ കാലഘട്ടത്തിൽ കോഴ വാങ്ങുന്നതിന് സേവനത്തിന്റെയും ധർമ്മത്തിന്റെയും പരിവേഷവും
ന്യായങ്ങളും യുക്തിവാദങ്ങളും നിരത്തുന്ന അവതരിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ PSMO കോളേജ് മറ്റുള്ള സ്ഥാപനത്തിന്റെ ഒരു മകുടോദാഹരണമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളോട് ചോദിച്ചാൽ ആരായിരുന്നു എംടി ഹാജി എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം, ലേശം അതിശയോക്തി ഇല്ലാതെ നിങ്ങൾക്ക് പറയാം, മനുഷ്യ സ്നേഹിയായിരുന്നു, പാവപ്പെട്ടവന് സമാശ്വാസം നൽകുന്ന അവതൂതനായിരുന്നു, എന്റെ തേജോ രൂപമായിരുന്നു എംടി ഹാജി സാഹിബ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.